എല്ലാ സുഹൃത്തുക്കൾക്കും മിസ്റ്റീരിയസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്തുള്ള പ്രധാനപ്പെട്ട മൂന്ന് വനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും അതിനോടൊപ്പം തന്നെ ആ വനങ്ങളെ പറ്റിയുള്ള കുറച്ച് ഫാക്ട്സുകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യും. കാരണം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതുപോലുള്ള എല്ലാ ഫാക്ട്സുകളും ടോപ്പിക്സുകളും ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ വനം എന്ന് പറയുന്നത് ആമസോൺ ആണ്. ലോകത്തെ ഏറ്റവും വലിയ മഴക്കാടാണ് ആമസോൺ മഴക്കാട്. ഭൂമിയുടെ ശ്വാസകോശം എന്ന് ആമസോൺ മഴക്കാടിനെ വിശേഷിപ്പിക്കാറുണ്ട്. നമ്മുടെ കാലാവസ്ഥ ശരിയായ രീതിയിൽ നിലനിർത്തുന്നതിൽ മഴക്കാടുകൾ വലിയ പങ്കാണ് വഹിക്കുന്നത്. രണ്ടാമത്തെ വനം എന്ന് പറയുന്നത് ഗിർ വനം. ഇന്ത്യയിൽ സ്വാഭാവികമായി സിംഹങ്ങൾ കാണപ്പെടുന്ന ഗുജറാത്തിലെ ഗിർ വനത്തിലാണ്. മൂന്നാമത്തെ വനം എന്ന് പറയുന്നത് കോങ്കോ മഴക്കാട്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ മഴക്കാട് ആഫ്രിക്കയിലെ കോങ്കോ ബേസിനിലാണ്. നാലാമത്തെ പ്രധാനപ്പെട്ട വനം കാണുന്ന സ്ഥലമാണ് കേരളത്തിലെ വനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കിയിലാണ്. വനങ്ങളുടെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ വനമില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ. വനദിനം നമ്മൾ ആചരിക്കാറുണ്ട്. അപ്പോൾ വനദിനം ആചരിക്കുന്നത് എല്ലാ വർഷവും മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനമായി ആചരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ടോപ്പിക്സ് എല്ലാം അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സുകൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.